ഹലോ ഡിയേഴ്സ്, നമുക്കിന്ന് നല്ല നാടൻ ബീഫ് കറിയും എണ്ണ കുടിക്കാത്ത പൂരി എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ബീഫ് ഉണ്ടാക്കിയെടുക്കാം. ഞാൻ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചെടുക്കുക. അതിലേക്ക് നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് ചെറിയുള്ളി, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, ചതച്ചത്, മല്ലിച്ചപ്പ്, പച്ചമുളക്, കറിവേപ്പിലയാണ്. അത് നമുക്ക് ചെറിയുള്ളി ചേർത്തെടുക്കാം. ബീഫിൽ എപ്പോഴും വെല്ലുള്ളിയേക്കാൾ നല്ലത് ചെറിയുള്ളിയാണ്. ഇനി നമുക്കതിലേക്ക് പച്ചമുളകും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നല്ലതുപോലെ വഴറ്റിയെടുക്കണം. കുറച്ചൊന്ന് വഴഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ്. അതിനുശേഷം നമ്മൾ കഴുകി വെച്ചിട്ടുള്ള ബീഫ് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക. ബീഫ് ഇട്ടതിന് ശേഷമാണ് നമ്മളിവിടെ മസാലപ്പൊടികളൊക്കെ ചേർക്കുന്നത്. എല്ലായിടത്തും മഞ്ഞൾപ്പൊടിയും ഒക്കെ എത്തിയതിന് ശേഷം നമുക്കിതിലേക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ഗരം മസാല, നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം മല്ലിച്ചപ്പ്, കറിവേപ്പില എന്നിവ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിക്കാം കേട്ടോ. ബീഫിൽ ഓൾറെഡി കുറച്ച് വെള്ളം ഉണ്ടാവും. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒഴിച്ചെടുക്കാം. ഞങ്ങൾക്ക് ഇവിടെ കുറച്ച് കറി മതിയായതുകൊണ്ട് ഞങ്ങൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടില്ല. ഇത് അടിച്ചു വെച്ചിട്ട് വേവിക്കാം. ഒരു 4-5 വിസിലൊക്കെ മതി. ചില ഇറച്ചിക്ക് നല്ല വേവുണ്ടാവും. അത് നോക്കിയിട്ട് വേണം വേവിക്കാൻ. ഞാനിനി പൂരി ഉണ്ടാക്കിയെടുക്കുകയാണ്. 2 തവി ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 തവി മൈദ, 1/2 തവി റവ എന്നിവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ അതിലേക്ക് ആവശ്യമുള്ള ഉപ്പും ചേർത്തെടുക്കാം. ഞാൻ ആദ്യം നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട്, ഞാനിവിടെ പച്ചവെള്ളമാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. കുഴച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇത് കുഴച്ചെടുക്കാൻ പച്ചവെള്ളം ആയതുകൊണ്ട് ചിലപ്പോൾ ഇത് നല്ലതുപോലെ ഒട്ടുന്ന പരുവായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് ഹാർഡായിരിക്കും. അപ്പോൾ അതിനനുസരിച്ചിട്ട് പൊടിയും വെള്ളവും മാറി മാറി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇത് കുഴച്ചെടുക്കണം. ഇനി അതിലേക്ക് കുറച്ച് ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് കുഴച്ചെടുക്കാം. നല്ലതുപോലെ കുഴച്ചെടുത്തിട്ട് ഇത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി റെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് എടുക്കുന്ന സമയത്ത് ഒന്നുകൂടി കയ്യിലെ എണ്ണ ഒഴിച്ചിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം. നമുക്ക് ചെറിയ ചെറിയ ബോൾസാക്കി വെച്ചിട്ട് ഒന്ന് പരത്തി ചുട്ടെടുക്കാം. ഗോതമ്പ് പൊടി ആയതുകൊണ്ട് നല്ല ഹൈ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ. ഞാൻ അടുപ്പിലാണ് വെച്ചത്. നല്ല തീയിൽ വെക്കണം, എന്നാലത് പൊന്തി പോരുള്ളൂ. മൈദ മാത്രമാണെങ്കിൽ പെട്ടെന്ന് പൊള്ളി പോരും. പക്ഷെ ഗോതമ്പ് പൊടി കൂടി ചേർത്തത് കൊണ്ട് കുറച്ച് സമയം എടുക്കും അത് പൊള്ളി വരാൻ. എണ്ണ കുടിക്കാത്ത പൂരിയാണിത്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഗോതമ്പ് പൊടി ഇഷ്ടമില്ലെങ്കിൽ മൈദപ്പൊടിയും റവയും മാത്രം ചേർത്താൽ മതി. പച്ചവെള്ളം മാത്രം യൂസ് ചെയ്യാം കേട്ടോ. ചൂടുള്ള വെള്ളമോ തടിച്ചാറിയ വെള്ളമൊന്നും യൂസ് ചെയ്യരുത്. ഇപ്പം നമ്മുടെ ആവി പറക്കുന്ന പൂരിയും നല്ല നാടൻ ബീഫ് കടിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത്, നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാൻ മറക്കരുതേ.